സുരേഷ് ഗോപിയുടെ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ളവരാണ് ദിലീപും കാവ്യയും. ദിലീപിന്റെ പല ഉയർച്ച താഴ്ചകളിലും ഒപ്പം നിന്നയാളാണ് സുരേഷ് ഗോപി. അതുമാത്രമല്ല, സുരേഷ് ഗോപിയുടെ വീടുമായും ദിലീപിന് വലിയ അടുപ്പമാണുള്ളത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് ദിലീപിന് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. രാധികയുമായും ആ കുടുംബത്തിലെ മറ്റുള്ളവരുമായും ദിലീപിനും കാവ്യയ്ക്കും വലിയ അടുപ്പമാണുള്ളത്. ദിലീപിന്റെ മകൾ മീനാക്ഷിക്ക് പല താരകുടുംബങ്ങളുമായും അടുപ്പമുണ്ട്. അത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ ആണ് എന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം പല ഫംഗ്ഷൻസിനും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അതിപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും മീനാക്ഷിയെ കണ്ടാൽ ചേർത്ത് നിർത്താത്ത താരങ്ങളില്ല. ഒരു പ്രത്യേക സ്നേഹമൊക്കെയാണ് ഇവർക്ക്. മുൻപ് നാദർഷയുടെ വിവാഹ സമയത്തും മീനാക്ഷിയെ കണ്ട്, കാവ്യയ്ക്കൊപ്പം നിൽക്കുന്ന മീനാക്ഷിയെ കണ്ട് സ്നേഹത്തോടെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ സ്നേഹവും അടുപ്പവും ഒക്കെയാണ് ഇവർക്ക് എല്ലാവർക്കും മീനാക്ഷിയോടുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും പല മാധ്യമങ്ങളുടെയും പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കും എല്ലാം ഒരുപാട് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു കുട്ടി കൂടിയാണ് മീനാക്ഷി. അതിനെല്ലാം താൻ അറിയാതെ താൻ എല്ലാത്തിനും ഇരയാക്കപ്പെടുകയായിരുന്നു മീനാക്ഷി എപ്പോഴും. എന്നാൽ ഇപ്പോൾ മീനാക്ഷി പൊതുവേദികളിലെല്ലാം സജീവമാണ്. എല്ലാ കാര്യങ്ങളിലും അച്ഛനൊപ്പം എപ്പോഴും മീനാക്ഷി ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യയും ദിലീപും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരുന്നു. ഭാഗ്യയ്ക്കുള്ള സമ്മാനങ്ങളുമായിട്ടാണ് കാവ്യയും ദിലീപും സുരേഷ് ഗോപിയെ കാണാനായി എത്തിയത്. ആ സമയത്ത് സംഗീത് ചടങ്ങും ഹൽദി ചടങ്ങും ഒക്കെ നടക്കുകയായിരുന്നു. ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് ഒരാഴ്ച മുന്നെയെങ്കിലും അനിയനും കുടുംബവും എത്തണ്ടേ? അതുതന്നെയാണ് ദിലീപും കാവ്യയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ എത്തുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ദിലീപ് ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ വീഡിയോകളൊക്കെ നോക്കിയാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പോലെ ദിലീപ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നതും കാണാം. എന്നാൽ വിവാഹത്തിന് 2 ദിവസം മുൻപ് വരെ സുരേഷ് ഗോപിയുടെ വീട്ടിലുണ്ടായിരുന്ന കാവ്യ എന്നാൽ വിവാഹത്തിന് എത്തിയില്ല. ഗുരുവായൂർ അമ്പലത്തിലും എത്തിയില്ല, വിവാഹ ചടങ്ങുകളിലും എത്തിയില്ല. അതിന്റെ കാരണമാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് താര രാജാക്കന്മാരും താര പത്നിമാരും ഒക്കെ എത്തുന്ന ഈ ചടങ്ങിൽ നിന്ന് കാവ്യ മാധവൻ മാറി നിന്നതാകാം എന്നാണ്. കാരണം കാവ്യ ഇതിനു മുൻപ് പങ്കെടുത്ത പല ചടങ്ങുകളിലും വലിയ താരനിരയൊന്നുമില്ലായിരുന്നു. കാരണം ഇത്രയധികം താരങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങ് ഇതിനു മുൻപ് സിനിമാ ലോകത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അമ്മയുടെ മീറ്റിംഗ് ഒന്നും അല്ലാതെ വലിയ താരനിശകൾ അല്ലാതെ വലിയ ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കാവ്യ പങ്കെടുത്ത ചടങ്ങുകളിലെല്ലാം വിരളമായ സൂപ്പർ താരങ്ങളാണ് ഉണ്ടായിരുന്നത്. നാദർഷയുടെ മകളുടെ വിവാഹത്തിനും സൂപ്പർ താരങ്ങൾ എല്ലാവരും ഉള്ള ഒരു സമയത്തൊന്നുമല്ല കാവ്യ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, അന്ന് വലിയ തിരക്കും വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം അടുത്തിടപഴകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ താരങ്ങളോടൊപ്പമാണ് താമസം, അവരോടൊപ്പം കൂടുതൽ സമയം ചിലവിടുന്നു. അങ്ങനെ സൂപ്പർ താരങ്ങളെയും അവരുടെ കുടുംബങ്ങളും എല്ലാം ഉണ്ട്. മറ്റേ കല്യാണങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ വരും, കല്യാണം കൂടും, ഭക്ഷണം കഴിക്കും, അങ്ങ് പോകും. ഇത് ഒരു ദിവസം മുഴുവനും ഈ താരങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളാകാം ഉണ്ടാകാം, മാധ്യമ ശ്രദ്ധയൊക്കെ കൂടുതൽ വരും. അതുകൊണ്ടൊക്കെ കാവ്യ മാറി നിന്നതാകാം എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. എന്നാൽ മീനാക്ഷിക്കൊപ്പം മാമാട്ടിയും കാണാതായതോടെ മാമാട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാകാം കാവ്യ വരാത്തത് എന്നാണ് പറയപ്പെടുന്നത്. വിദേശ യാത്ര കഴിഞ്ഞ് കുഞ്ഞിനൊപ്പം കാവ്യ തിരിച്ചെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ. കൊച്ചിയിലേക്കാണ് കാവ്യയും മാമാട്ടിയും മടങ്ങിയെത്തിയത്. അതിനുശേഷം ഗുരുവായൂർ എത്തുകയായിരുന്നു. എന്നാൽ മീനാക്ഷിക്കൊപ്പവും മാമാട്ടിയെ കാണാതായതോടെയാണ് മാമാട്ടിക്ക് എന്തോ അസുഖമുണ്ട് അല്ലെങ്കിൽ പനിയോ മറ്റോ ആണ് എന്നൊരു തരത്തിൽ റിപ്പോർട്ടുകൾ എത്തുന്നത്. കാരണം മീനാക്ഷിയെ ഏൽപ്പിച്ചിട്ടാകാം കാവ്യ ദിലീപിനൊപ്പം സുരേഷ് ഗോപിയുടെ വീട്ടിലും മറ്റുമൊക്കെ എത്തിയത്. എന്നാൽ അതിനുശേഷം മീനാക്ഷി അച്ഛനൊപ്പം വിവാഹ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വന്നപ്പോൾ മാമാട്ടിക്കൊപ്പം അമ്മ വേണം എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആകാം കാവ്യ ചടങ്ങിനൊന്നും വരാതിരുന്നതും. എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും പരാതി പറഞ്ഞു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്. കാവ്യ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളാണ്. തന്റെ മകളുടെ ഏറ്റവും വലിയൊരു കാര്യത്തിൽ കാവ്യ എത്തിയില്ലല്ലോ. എന്നാൽ കുഞ്ഞിന് വയ്യാത്തത് കാരണം സുരേഷ് ഗോപി അവളുടെ കാര്യങ്ങൾ കൂടുതൽ നോക്കാനാണ്, ശ്രദ്ധിക്കാനാണ് കാവ്യയോട് നിർദ്ദേശിച്ചതെന്നും പറയുന്നു.